ബി ജെ പിയോടൊപ്പം ഉൽക്ക പോലെ ഇന്ത്യയിലേക്ക് പതിച്ച ഒന്നാണ് ബാബ രാംദേവും അദ്ദേഹത്തിൻ്റെ പതഞ്ജലിയും. തുടക്കം മുതലേ വിവാദങ്ങളുടെ തോഴൻ തന്നെയാണ് ഈ ബാബ രാംദേവ്. സമൂഹ ശ്രദ്ധ കുറച്ചായൊന്ന് മാറുമ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വിവാദമുണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഈ ഒരു കാര്യത്തിൽ സംശയമേ വേണ്ട. കുറച്ച് ദിവസങ്ങളായി പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വിപണി ലഭിക്കുന്നില്ല. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉപഭോക്താക്കൾ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയത് തന്നെയാണ് വിപണി താഴോട്ട് പോകാൻ കാരണം. പതഞ്ജലി ഉൽപ്പന്നങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശ്രദ്ധ നേടാനായി രാംദേവ് വീണ്ടും ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട്. ദേശീയ ചാനലായ റിപ്പബ്ലിക്കിന് നൽകിയ അഭിമുഖത്തിൽ നവംബർ 11 തിങ്കളാഴ്ചയാണ് രാജ്യത്തെ ജാതിവെറുക്കെതിരെ പോരാടിയ പെരിയാർ ഇ വി രാമസ്വാമിയും ഡോക്ടർ ബി ആർ അംബേദ്കറും ഇന്റലക്ച്വൽ ടെററിസത്തിൽ മുഴുകുന്നവരാണെന്ന് രാംദേവ് പരാമർശിച്ചത്. സാമൂഹിക പ്രവർത്തകരായിരുന്ന പെരിയാറിനെയും ഡോക്ടർ ബി ആർ അംബേദ്കറിനെയും ലെനിനെയും അപമാനിച്ച നടപടിയിൽ ബാബ രാംദേവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ട്വിറ്ററിൽ ഹാഷ്ടാഗ് പ്രതിഷേധവും ശക്തമാവുന്നുണ്ട്. ഞായറാഴ്ചയാണ് ബാബ രാംദേവിനെ അറസ്റ്റ് ചെയ്യണമെന്നും പതഞ്ജലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആളുകൾ രംഗത്തെത്തിയത്. പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ബാബ രാംദേവ് ക്ഷമ ചോദിക്കുക, ബാബ രാംദേവിനെ അറസ്റ്റ് ചെയ്യുക, പതഞ്ജലി അടച്ചുപൂട്ടുക തുടങ്ങി നിരവധി ഹാഷ്ടാഗ് പ്രതിഷേധങ്ങളാണ് ട്വിറ്ററിൽ ശക്തമാവുന്നത്. അഭിമുഖത്തിൽ യോഗ ഉൾപ്പെടെ കാണിക്കുകയും അവതാരകനെ എടുത്തുയർത്തുകയും ചെയ്തിരുന്നു ഈ ബാബ രാംദേവ്. പെരിയാറിന്റെ അനുയായികൾ വല്ലാതെ നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നുവെന്നാണ് രാംദേവ് പറഞ്ഞത്. പെരിയാറിന്റെ അനുയായികൾക്ക് ദൈവങ്ങൾ മണ്ടന്മാരാണ്, വിശ്വാസികൾ അവർക്ക് അധമന്മാരാണ്, ദൈവം തെറ്റാണ്, അത്രയും മോശമാണെന്നൊക്കെയാണ് രാംദേവിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇന്ത്യക്കാർക്ക് ലെനിനെയും മാക്സിനെയും മാവോയെയും ആവശ്യമില്ലെന്നും അവർ ഇന്ത്യൻ സംസ്കാരത്തിന് എതിരായിരുന്നുവെന്നുമാണ് രാംദേവ് പറഞ്ഞത്. അവരുടെ ആശയങ്ങളെ പിന്തുടരുന്നവരെ വളരെ മോശമെന്നാണ് രാംദേവ് പരാമർശിച്ചത്. ഇവരെ പിന്തുടരുന്നവർ രാജ്യത്തെ വിഭജിക്കാനാണ് നടക്കുന്നതെന്നും അവരെല്ലാവരും ഇന്റലക്ച്വൽ ടെററിസ്റ്റുകളാണെന്നുമാണ് രാംദേവ് കൂട്ടിച്ചേർത്തത്. രാംദേവിന്റെ തന്നെ കണ്ടുപിടുത്തമാണ് ഇന്റലക്ച്വൽ ടെററിസം എന്ന പദം. എന്തായാലും പെരിയാറിനെയും അംബേദ്കറെയും അപമാനിച്ച നടപടിയിലൂടെ മുൻപ് പതഞ്ജലി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ വീണ്ടും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്.